ഐക്യത്തോടുകൂടെ കൃത്യമായ വിശ്വാസ ദർശനങ്ങളോടുകൂടെ സത്യത്തിന്റെ പാന്താവിലൂടെ മുന്നേറിയിരുന്ന ഒരു സമൂഹത്തിലേക്ക് ഭിന്നിപ്പിന്റെ വിത്ത് പാകിക്കൊണ്ട് കടന്നു വന്നത് മുജാഹിദ് പ്രസ്ഥാനമാണ് എന്ന് അദ്ദേഹം തുടക്കത്തിലെ സൂചിപ്പിക്കുകയുണ്ടായി. ചരിത്രം വാസ്തവമായി പഠിക്കുന്ന വിദ്യാർത്ഥികളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, എന്തായിരുന്നു 1921 കാലഘട്ടങ്ങളിലെ കേരളക്കരയിലുള്ള മുസ്ലിംകളുടെ വിശ്വാസങ്ങൾ എന്തായിരുന്നു എന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. സാംസ്കാരികമായി ധാർമ്മികപരമായി അവർ നിലനിന്നിരുന്ന മേഖലകൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. പഠിക്കാൻ നിങ്ങളൊന്ന് തയ്യാറാകുക വേണോ? 1921 നമ്മൾ തിരിച്ചു പോകണമോ? എന്താ സമൂഹത്തിന്റെ പ്രത്യേകത എന്ന് ഓർത്തു പോയോ? മതം എന്നുള്ളത് പേരിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, അതുവരെ ഉണ്ടായിരുന്നവരൊക്കെ സമസ്തയുടെ ആളുകൾ 1921 ഈ പ്രസ്ഥാനം വന്ന് ഭിന്നിപ്പിന്റെ വിത്ത് പാകി. പക്ഷേ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അറിയാതെ അദ്ദേഹം പറഞ്ഞുപോയി 1926 സമസ്ത രൂപീകരിച്ചത് എന്ന്. അപ്പോൾ കൊല്ലങ്ങളുടെ കണക്ക് നോക്കുമ്പോഴും അതിൽ പാരമ്പര്യമുള്ളത്, അതിൽ പഴമയുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തിനാണ്, കേരള ജംഇയ്യത്തുൽ ഉലമക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്ത് 1921 കാലഘട്ടമെന്ന് നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചതാണ്. നിങ്ങൾക്കറിയാമല്ലോ, വിശ്വാസപരമായി ജീർണതകൾ ധാരാളം ഉണ്ടായിരുന്ന, മാപ്പിളയാകണമെങ്കിൽ മുണ്ടനം ചെയ്ത തലകൾക്ക് മാത്രമേ മാപ്പിളയാകാൻ അർഹതയുള്ളൂ എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു ഇവിടെ എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആന് പഠിക്കണ്ട എന്ന് കൊട്ടിഘോഷിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പരിശുദ്ധ ഖുർആന് പഠിക്കണം, അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കണമെന്ന് ജനങ്ങളോട് പറഞ്ഞുകൊടുത്തത് മുജാഹിദ് പ്രസ്ഥാനമാണ്. അതിനും പരിഹസിച്ച് ഖുർആന് ക്ലാസ്സിലാക്കുകയാണ് എന്ന് പറഞ്ഞ് കളിയാക്കിയില്ലേ ഇവിടുത്തെ സമൂഹം? ചിന്തിക്കണം, ഓരോന്നായി ഓരോന്നായി എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. ഇവിടെ യതീംഖാനയ്ക്ക് വേണ്ടി മുജാഹിദ് പ്രസ്ഥാനം സ്ഥാപിതമായിക്കൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നപ്പോ സ്വാഭാവികമായും യതീമിനെ വഞ്ചിക്കാനാണെന്ന വ്യാജേനെ അതിനെതിരെ ശബ്ദിച്ചിരുന്ന ആളുകൾ ഇന്ന് യതീംഖാനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷ് നരകത്തിന്റെ ഭാഷയാണ് പഠിക്കാൻ പാടില്ല എന്ന് കൊട്ടിഘോഷിച്ചിരുന്ന ആളുകൾ ഇന്ന് ചോദിക്കുന്നത് വേർ ആർ യു ഗോയിങ്, അല്ലെ ഐ ആം ഗോയിങ് ടു സ്റ്റഡി ഇൻ യു കെ, അല്ലേ പറയുന്ന മറുപടി അതാണ്, എവിടൊക്കെ പോകുന്നത്? ഞാൻ യു കെയിലേക്ക് പഠിക്കാൻ പോവാ. ഒരു കാലത്ത് പറഞ്ഞിരുന്നത് ഇംഗ്ലീഷ് വേണ്ട, അത് നരകത്തിന്റെ ഭാഷയാണ്. അന്ന് നിങ്ങൾക്കറിയുമോ, മുജാഹിദിന്റെ പണ്ഡിതന്മാർ അന്ന് ജനങ്ങളോട് പറഞ്ഞു, അഥവാ ഇനി നരകത്തിലേക്ക് പോകേണ്ടി വന്നാൽ ഒരു തുള്ളി വെള്ളം ചോദിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷയൊന്ന് പഠിച്ചുകൂടെ എന്ന് ജനങ്ങളോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മുസ്ലിം ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം പെങ്ങന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്ന വിഷയം ഡോക്ടർ ശിവരാജൻ സാറിന്റെ അദ്ദേഹത്തിന്റെ ഫിലോസഫിയുടെ പുസ്തകം നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. സ്വാഭാവികമായും ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന മേഖലയായതുകൊണ്ട് ഞാൻ പറയാം, ഡോക്ടർ ശിവരാജൻ സാർ അദ്ദേഹത്തിന്റെ ഫിലോസഫിയിൽ അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഇസ്ലാമിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നിടത്ത് അദ്ദേഹം അവിടെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മുസ്ലിം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിന് അർഹതയില്ല ഇസ്ലാമിക കാലഘട്ടത്തിൽ, അവർക്ക് പഠിക്കാനുള്ള അവകാശങ്ങളില്ല എന്ന് പറഞ്ഞത് ഒരു അമുസ്ലിമായ ഒരു മനുഷ്യന, നിരവധി ഭാഷകളിൽ എം എ കൈകാര്യം ചെയ്ത ഒരു മനുഷ്യൻ പറയുകയാണ്. അദ്ദേഹം ചരിത്രം പഠിച്ച വസ്തുനിഷ്ഠമായി പറഞ്ഞത്. ഇനി മുജാഹിദികൾ പറഞ്ഞു എന്ന് വേണ്ട, നിങ്ങൾക്കറിയാലോ ഫിലോസഫി പഠിക്കുന്ന കുട്ടികളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, അല്ലെങ്കിൽ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, അതാണ് അതിൻ്റെ വസ്തുത. അത്ര പോലും മുസ്ലിം സമൂഹത്തിന് തളച്ചിടപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നപ്പോ സ്ത്രീയങ്ങാനും എഴുത്തും വായനയും പഠിച്ചിരുന്നെങ്കിൽ അവൾ പ്രണയലേഖനങ്ങൾ എഴുതും എന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ അടുക്കളയുടെ നാല് ചുമരുകൾക്കിടയിൽ അവളെ ബന്ധിപ്പിച്ചു വെക്കുന്ന ഒരു കാലഘട്ടം ഈ സമൂഹത്തിന് വേണ്ടി വിത്തപാകിയപ്പോ നിങ്ങൾക്കറിയുമോ, ഇന്നിവിടെ വന്ന് പ്രസംഗിച്ച ഇ കെ വിഭാഗത്തിന്റെ പ്രാസംഗികര മുഴുവനും പറയുന്ന അവകാശവാദമുണ്ടല്ലോ, 10,000 മദ്രസകൾ ഞങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പോ ഒരൽപ്പം ഒന്ന് ലജ്ജയുണ്ടെങ്കിൽ, ഒരൽപ്പം ഒന്ന് ചിന്തിക്കാനുള്ള വിശേഷ ബുദ്ധിയുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കണം ഏത് മദ്രസയുടെ കാര്യത്തിലാ ഈ അഭിമാനം നടിക്കുന്നതെന്ന്. ഒരു കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ മദ്രസകൾക്ക് വേണ്ടി ശബ്ദിക്കേണ്ടുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്, അല്ലേ? ആരാ മുജാഹിദ്, ആരാ ഇവിടെ മദ്രസകൾക്ക് വേണ്ടി തുടക്കം കുറിച്ചത്? അത് മുജാഹിദ് പ്രസ്ഥാനമായിരുന്നു. അന്ന് ഇവരൊക്കെ കേരളക്കരയിൽ ഇതിനെ വിമർശിച്ചുകൊണ്ട് പാട്ടും പാടി നടന്നില്ലേ? എന്താ അവരൊക്കെ പാടിയിരുന്നത്? ഒരു കാലവും ലാ തജ്അലുൽ ബാനീന മദ്രസ ബൈൻ യതഅല്ലമുന, മദ്രസയോടെ അവലിലെ മീമാ ജഹന്നമിന്റെ ആഖിറിലെ മീമാ,
ഒരു കാലത്തും കുട്ടികളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കാനേ പാടില്ല. ഒരു കാലവും കുട്ടികളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കാനേ പാടില്ല. കാരണം മദ്രസ എന്നെഴുതുമ്പോ അതിന്റെ ആദ്യത്തിൽ കാണുന്ന മീമുണ്ടല്ലോ, അത് ജഹന്നമെന്നെഴുതുമ്പോ അതിന്റെ അവസാനത്തിൽ കാണുന്ന മീമാണെന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ നിലക്ക് മുസ്ലിം സമൂഹത്തെ തളച്ചിട്ടപ്പോ ഇവിടെ വന്ന മുസ്ലിയാരും പറയുകയാണ്, എന്റെ സമൂഹമേ 1921 തിരിച്ചു പോകണ്ടയോ? പോകണോ? നമുക്ക് വിശേഷ ബുദ്ധിയുള്ളവനെ ചിന്തിക്കി പോകണോ? നമ്മൾ പഠിക്കേണ്ടത് വസ്തുനിഷ്ഠമായി പ്രമാണങ്ങളെ പഠിക്കുക. അപ്പൊ പറയുന്ന എന്താണെന്നറിയോ, അന്ന് മാത്രമേ അഹലു സുന്നത്തി വലി ജമാഅത്തുള്ളൂ, പിന്നീടൊന്നും അഹലു സുന്നത്തി വലി ജമാഅത്ത് ഉണ്ടായില്ല, അതിൽ കലർപ്പുണ്ടായി. ലേ, അതിൽ കലർപ്പുണ്ടായിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, നിങ്ങൾ ചിന്തിച്ചോ, ഇവിടെ പ്രഭാഷണം നടത്തിയപ്പോ ആ പ്രസംഗത്തിന്റെ ബാനറിൽ കാര്യമായിട്ട് ഏറ്റവും മുകളിൽ കൊടുത്തിരുന്നത് എന്താ? അഹലു സുന്നത്തി വലി ജമാഅ ആദർശ വിശദീകരണം. നിങ്ങൾ ശ്രദ്ധിച്ചോ, അത് എല്ലാ പ്രസംഗത്തിലും നിങ്ങൾക്കൊക്കെ കാണാൻ സാധിക്കും. ഞങ്ങളാണ് അഹലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നുണ്ട്. ഇതെന്തുകൊണ്ട് പറയേണ്ട ഒരവസ്ഥ ഉണ്ടായത്? അല്ലേ, സാധാരണ വിദേശത്തു നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ മെയ്ഡ് ഇൻ ചൈനയുടെ മേലെ മെയ്ഡ് ഇൻ ജപ്പാൻ എഴുതി വെക്കും. അതെന്തിനാ? എന്തിനാ? ഇങ്ങനെയെങ്കിലും സാധനം വിറ്റുപോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട്. അല്ലേ, ഇന്ന് പറയുന്നിടത്ത് മൊത്തത ഞങ്ങളാണ് അഹലു സുന്നത്തി വൽ ജമാഅത്ത്, പക്ഷെ ഇന്ന് കാലം വേറെയാ, അതൊന്നും വിലപ്പോകില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ന് സമൂഹത്തിൽ അഹലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത് കോഴിക്കോട് മുതലക്കുളം മൈതാനി എന്ന് പറയുന്നത് പോലെയാ. കാരണം അവിടെ മുതലയില്ല, കുളമില്ല, മൈതാനം മാത്രമേ ഉള്ളൂ. അല്ലേ, എന്ന പോലെ അഹലു സുന്നത്തി വൽ ജമാഅ എന്ന് ഇന്ന് പറയുന്ന ആളുകൾക്ക് സുന്നത്തുല്ല ജമാഅത്തുല്ല കുറച്ച് ആൾക്കാരുണ്ട് എന്നല്ലാതെ മറ്റൊന്നും അതിൻ്റെ പിന്നിലില്ല. നിങ്ങൾ ആലോചിക്കണം, ഈ ഒരു അഹലു സുന്നത്തി വൽ ജമാഅത്തിലേക്ക് തിരിച്ചു പോകണം എന്ന വ്യാജേനയാണ് ഇതൊക്കെ ഇവിടെ പറഞ്ഞു നടക്കുന്നത്. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാൻ 1921 മുജാഹിദ പ്രസ്ഥാനം കടന്നു വന്നു, പിന്നീട് അവർക്കൊന്നും ഖുർആൻ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിൽ കടന്നു വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ഘട്ടം ഘട്ടമായി വിശദീകരിക്കുകയാൻ കാദിയാനികൾ ഇവിടെ വന്നു. പക്ഷെ അദ്ദേഹം ഇതൊക്കെ പറഞ്ഞ കൂട്ടത്തിലും അദ്ദേഹം പറഞ്ഞു, ഈ കാദിയാനികളൊക്കെ വന്നിട്ട് എന്താ ചെയ്ത്? അവരൊക്കെ പറഞ്ഞത് തെളിവ് പറഞ്ഞത് ഖുർആനാണ്. അവരൊക്കെ തെളിവ് പറഞ്ഞത് ഖുർആനാണ്. അപ്പൊ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, പരിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കാൻ കഴിയുമെന്നുള്ളതല്ലേ? ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ആലോചിക്കണം, മുജാഹിദ് പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാലം അത്രയും പ്രഭാഷണങ്ങൾ നടത്തിയപ്പോ ഏതെങ്കിലും ഒരു പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിനെ സ്വന്തമായ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് സ്വന്തമായ വിശദീകരണങ്ങൾ നൽകിക്കൊണ്ട് ഞങ്ങൾ പറയലില്ലല്ലോ. കൃത്യമായ മുൻഗാമികളായ സലഫു സാലിഹുകളുടെ വിശദീകരണത്തിന്റെ അവരെങ്ങനെ ആയത്തിനെ മനസ്സിലാക്കിയോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആയത്തിനെ എങ്ങനെ പഠിപ്പിച്ചു തന്നുവോ, അതല്ലാതെ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? എന്റെ കഴിഞ്ഞ പ്രഭാഷണത്തിന്റെ സീഡുകൾ ഒരുപക്ഷെ നിങ്ങളുടെ കൈകളിൽ ഉണ്ടായിരിക്കാം. നിങ്ങൾ പരിശോധിച്ചു നോക്ക്, ആ ആയത്തുകൾ കൊണ്ടുവന്നിട്ട് സുന്നി പരിഭാഷകൾ എടുത്തു വെച്ചിട്ട് അതിനെന്ത് അർത്ഥം കൊടുത്തുവോ എന്ന്. നേരെ മറിച്ച് നിങ്ങൾക്കറിയണോ ഈ സമൂഹത്തിന്റെ അവസ്ഥ എന്താ? പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിൽ ഇവർ മിടുക്കന്മാരായിരുന്നു. ആയത്ത് ഓതുന്ന ശീലമേ ഇല്ല, അഥവാ വല്ല ഘട്ടങ്ങളിൽ ഓതേണ്ടി വന്നാലോ അവിടെ ദുർവ്യാഖ്യാനിക്കും. അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു കാദിയാനികൾക്ക് പറ്റിയ അബദ്ധം എന്താണ് എന്ന്, എങ്ങനെയാ കാദിയാനികൾ കടന്നു വന്നത് എന്ന് പറയട്ടെ, കക്കുപ്പടി തന്നെ വിശദീകരിക്കട്ടെ, നിങ്ങളൊന്ന് കേൾക്ക്. കേരളക്കരയിലേക്ക് മറ്റൊരാൾ പഞ്ചാബ് എന്ന് വരുന്നത്, പഞ്ചാബ് എന്നൊരാൾ കേരളക്കരയിൽ കടന്നു വന്നിട്ട് കേരള മുസ്ലിങ്ങളൊരു മുസ്ലിമീങ്ങളെ, നിങ്ങൾ സുന്നികളാണെങ്കിലും മുജാഹിദാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും ചേകനുരികളാണെങ്കിലും കള്ളത്തുരീക്കത്തുകാരാണെങ്കിലും നിങ്ങൾക്ക് ഖുർആൻ മനസ്സിലായിട്ടില്ല, നിങ്ങൾക്ക് ഹദീസ് മനസ്സിലായിട്ടില്ല, പരിശുദ്ധമായ ദീൻ മനസ്സിലായിട്ടില്ല. ഈ സുന്നികളും മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും ചേകനുരികളും കള്ളത്തുരീക്കത്തുകാരും അവർ ഖുർആനെ ശരിയായ രീതി പഠിപ്പിച്ചിട്ടില്ല. എന്താ കാരണം? ഇയാൾ പറഞ്ഞു പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നുണ്ട് മുഹമ്മദ് നബിക്ക് ശേഷം നബി ഉണ്ട്, ആ നബിയാണ് ഞാൻ. ഇയാൾ എവിടുന്ന? അവിടുന്ന് പഞ്ചാബ് നിന്ന്. എന്താ ഇയാളെ പേര്? മിർസ ഗുലാം മുഹമ്മദ് കാദിയാനി. ഞാനാണ് ഞാനാണ് നിങ്ങൾ എന്നെ കൊണ്ട് വിശ്വസിക്കണം. ആലോചിക്കി, എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന കാര്യമാണ് ആദിത്യ നബി ആരാ? ആദിത്യ നബി ആരാ? അബൂനാബിൽ ബഷർ ആദം അലൈഹി സലാം. അവസാനത്തെ നബി ആരാ? ഒരു തർക്കം മുസ്ലിം ലോകത്തിലില്ല, ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ആ മുത്തനബിയുടെ ഖത്മൻ നബുവത്തിനെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് അവർ പറഞ്ഞു, മുഹമ്മദ് നബിക്ക് ശേഷം നബിയുണ്ട്, ആ നബിയാണ് ഞങ്ങളെന്ന് പറഞ്ഞ് മിർസാ ഗുലാം മുഹമ്മദ് ഖാദിയാനി രംഗം പറഞ്ഞു. ആലോചിക്കണം, നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരാൾ കൂടി പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. കാരണം